നമ്മളങ്ങനെ ഇലവീഴ, പുഞ്ചിരി, മുനിയറയൊക്കെ കണ്ടതിന് ശേഷം വാഗമണ്ണിലുള്ള ഒരു പുതിയ അടിപൊളി റിസോർട്ടിലെത്തിയിട്ടുണ്ട്. വാഗമൺ ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ റിസോർട്ടിലേക്കുള്ളത്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രാത്രി നമ്മൾ ഈ റിസോർട്ടിൻ്റെ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് വരാം. കുറേ തേയിലത്തോട്ടങ്ങൾക്ക് നടുക്കിലാണ് നമ്മുടെ ഈ റിസോർട്ട് ഉള്ളത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 3 വില്ലകളായിട്ടാണ് നമുക്ക് ഈ ഒരു റിസോർട്ട് കിട്ടുന്നത്. പുതിയൊരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. ആദ്യം അപ്പം നമ്മുടെ വില്ല നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളും അതുപോലെ ഹാളും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ബാൽക്കണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഏറ്റവും അടിപൊളി. ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാലാവസ്ഥയാണ് ഇപ്പോൾ വാഗമണ്ണിൽ. നേരെ ഇങ്ങനെ പലപലാന്ന് പലർന്നിട്ട ആഹാ, അടിപൊളി ക്ലൈമറ്റാണ്. ചില സമയത്തൂടെ ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റുന്ന പറയണേ, പക്ഷെ ഫുൾ മഞ്ഞ് മാത്രമേ ഉള്ളു. ഇവിടെയാണ് ഇന്നലെ നമ്മൾ രാത്രി വീഡിയോ ഒക്കെ എടുത്തത്. നേരെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഗ്ലാസ് ഇട്ടിട്ടില്ല. ആ കാണുന്ന നോക്കുക, റിസോർട്ടുകളാണ് കേട്ടോ. തേയില ചെടികളുടെ ഇടയിൽ കൂടെ ഒരു മോർണിംഗ് വാക്ക്, അത് നിർബന്ധ. 10 മണിക്കോ? അപ്പോൾ സമയം 7 മണിയാവുന്നുള്ളൂടാ. 6:58. ഇവിടെ ഇങ്ങനെ ഒരു റിസോർട്ട് കെട്ടിയിട്ടുണ്ടെങ്കിലും ആ തേയിലച്ചെടിയും അതുപോലെ ആ കൃഷിയും എല്ലാം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു റിസോർട്ടിന് ഇതിനൊരു ഭംഗി കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കാടോ. അല്ല, ചില്ലിട്ടിട്ടില്ല. ഇതിൻ്റെ താഴെ വരെ ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ഇരുമ്പ് കോണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടം വരെ എത്താൻ വളരെ സിമ്പിളായിട്ട് പറ്റും. ഏറ്റവും താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗാർഡനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ചെയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെയുണ്ട് ഈ റിസോർട്ടിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ ഫെൽമേൽ വാഗമൺ. ഇത് വരാനുള്ള വഴിയാണ് പക്ഷെ കഷ്ടം. ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ഇവിടെയാണുള്ളത്. ഇവിടെ അങ്ങനെ ഇരുന്ന് ഇതിനകത്ത് തീയൊക്കെ ഇടാൻ പറ്റും. ഇതൊന്നും വർക്ക് ചെയ്തിട്ടില്ല കേട്ടാ, ആകെ 1 മാസമായിട്ടുള്ള റിസോർട്ട് ഓപ്പണായിട്ട്. അതാണ് ഇനി നമ്മൾ ഈ റിസോർട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ചെന്നിട്ടുള്ളത്. നമുക്ക് ചാടി കുളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻഫിനിറ്റി പൂളാണത്. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു താഴ്വാരയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇൻഫിനിറ്റി പൂളിലാണ് ഇന്നത്തെ നമ്മുടെ കുളി. അങ്ങനെ ഇൻഫിനിറ്റി പൂളിൽ കിടന്ന് കളിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മുടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം.